ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിൽ കള്ളപ്പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഒരു ധനവാനുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവരെല്ലാം അവസാനം കടം കയറി ആത്മഹത്യ ചെയ്യാറായിരുന്നു പതിവ്. 3 മക്കളും ഒരു ഭാര്യയുമുള്ള മനുഷ്യൻ ഒരിക്കൽ കടം തിരിച്ചു കൊടുക്കാനാവാതെ ആത്മഹത്യ ചെയ്തു. ഇതറിഞ്ഞ അയാളുടെ ഭാര്യയാകട്ടെ കുഴഞ്ഞു വീണ് മരിച്ചു. 8 വയസ്സോളം മാത്രം പ്രായമുള്ള അയാളുടെ 3 മക്കൾ അനാഥരായി. അതിലൊരു കുട്ടിക്ക് 18 വയസ്സായപ്പോൾ നാസി പട്ടാളക്കാർ അയാളെ പട്ടാളത്തിലെടുത്തു. പട്ടണിക്കിട്ട് കൊല്ലാൻ വിധിച്ച 100 പേരെ സൂക്ഷിച്ചിരുന്ന ഒരു റൂമിൻ്റെ കാവൽക്കാരനായാണ് അയാളെ അവർ നിയമിച്ചിരുന്നത്. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ തൻ്റെ കുടുംബത്തെ നശിപ്പിച്ച ധനവാന്റെ മുഖം അയാൾക്ക് ആ ആൾക്കൂട്ടത്തിൽ നിന്നും മനസ്സിലായി. ആ ധനവാൻ അവിടെ മരണം കാത്തു കഴിയുകയായിരുന്നു. അപ്പോൾ ഈ പട്ടാളക്കാരൻ അയാളോട് പറഞ്ഞു, എൻ്റെ അപ്പനെയും അമ്മേനെയും കൊന്ന നീചനായ നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല. ശാന്തനായി നീ മരിക്കുവാൻ നിന്നെ ഞാൻ അനുവദിക്കുകയുമില്ല. അപ്പോൾ ഈ ധനവാനായ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഒരു തുള്ളി വെള്ളം തന്നിട്ട് എന്നെ വേണേൽ കൊന്നു കളഞ്ഞോളൂ. അയാൾ എത്ര കേണപേക്ഷിച്ചിട്ടും ആ പട്ടാളക്കാരൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു, ആർക്ക് കൊടുത്താലും നിനക്ക് തരില്ല. ആ രാത്രിയിൽ ആ പട്ടാളക്കാരന് ഉറങ്ങാൻ പറ്റിയില്ല. മനസ്സു നിറയെ മരിച്ചുപോയ തൻ്റെ മാതാപിതാക്കളുടെ മുഖവും കുട്ടിക്കാലത്ത് വിശന്നു കരഞ്ഞിരുന്ന അവൻ്റെ 2 സഹോദരങ്ങളുടെ മുഖവുമായിരുന്നു. അവസാനം രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ ആ പട്ടാളക്കാരൻ ഉറങ്ങിപ്പോയി. രാവിലെ അയാൾ അടുക്കളയിലെത്തി ഒരു റൊട്ടി മുറിച്ച് ആരും കാണാതെ അയാളുടെ വായിൽ വെച്ചു. എന്നിട്ട് മുഖം തുടയ്ക്കുന്ന തൂവാലയിൽ വെള്ളം പിഴിഞ്ഞ് തറയിൽ വെള്ളം ഇറ്റു വീഴാത്ത രീതിയിൽ ആ തൂവാല കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി. ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് കൊടുക്കുവാൻ കടന്നു ചെല്ലുന്ന പട്ടാളക്കാരുടെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല എന്ന് ജയിലിൻ്റെ മുൻപിലുള്ള അധികാരികൾ ഉറപ്പുവരുത്തിയിരുന്നു. അവശരായ തടവുകാർക്കിടയിലൂടെ ഈ പട്ടാളക്കാരൻ തൻ്റെ ശത്രുവിൻ്റെ അടുക്കലേക്ക് നടന്നു നീങ്ങി അവൻ്റെ വായിലുണ്ടായിരുന്ന തുപ്പൽ പുരണ്ട റൊട്ടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ വെച്ചു കൊടുത്ത് തൻ്റെ തൂവാലയിലുണ്ടായിരുന്ന വെള്ളം പിഴിഞ്ഞ് അദ്ദേഹത്തിന് കുടിക്കുവാൻ കൊടുത്തു. കുറച്ചു ദിവസം ഈ പട്ടാളക്കാരൻ ആരും കാണാതെ ഇത് തന്നെ ആവർത്തിച്ചു. അതിൻ്റെ 10ാം ദിവസം യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിക്കപ്പെടുകയും ഈ സമ്പന്നൻ ജയിൽ മോചിതനാകുകയും ചെയ്തു. ഈ സംഭവം നടന്ന 3ാം മാസം ഈ പട്ടാളക്കാരൻ്റെ ഇടവക പള്ളിയിൽ വെച്ച് ഈ ധനവാൻ മാമോദീസ സ്വീകരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയാലേ ഈ പട്ടാളക്കാരന് തൻ്റെയും തൻ്റെ കുടുംബത്തിനെയും ദ്രോഹിച്ച ഈ ധനവാനോട് ക്ഷമിക്കുവാൻ സാധിച്ചത്. ഒരുപക്ഷെ ഉറക്കമില്ലാതിരുന്ന ആ രാത്രിയിൽ ഈശോ ആ പട്ടാളക്കാരൻ്റെ മുറിവേറ്റ ഹൃദയത്തെ തൊട്ട് സുഖപ്പെടുത്തി കാണണം. ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാം ദിവസവും പ്രാർത്ഥനയിലോടുകൂടി ഏറ്റുപറയുന്ന ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന വാക്കുകൾ യഥാർത്ഥത്തിൽ അനുവർത്തമാക്കുവാൻ ഈശോ പഠിപ്പിച്ചതുപോലെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. യു ആർ ലിസ്ണിംഗ് ടു ഹെവൻലി വോയ്സ് ഫ്രം കാരസ് യു.